It would back this part two to our watch on Johnny Mon. If you saw us on YouTube, you saw a very good version because of copyright reasons. The VXC fool and covers of this and other things. So you get over to Patreon. I'll put a link in the description up and comes. You go check those out. And let's get back into this, huh? കിട്ടിച്ചൻ്റെ മൂത്ത സാറാമ്മ അറിയില്ലേ, ചെറുപ്പത്തിലേ മടത്തിപ്പോയതാ. ഈ ഇട്ടിച്ച ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ലായിരുന്നു. പിന്നെ ഞാനും കൊച്ചു കൊഞ്ചും കൂടി വട്ടമിട്ട് പിടിച്ച ഒന്ന് കെട്ടിച്ച് വീട്ടിയിരുത്തി മൂന്ന് കൊച്ചുങ്ങളെ ഉണ്ടാക്കി. പിന്നെ ഏലിയമ്മച്ചിയുടെ മരണത്തോടെ മൂപ്പര് പെട്ടിയെടുത്ത് മലയിറങ്ങിയതാ. പിന്നെ പിള്ളേരെല്ലാം പല വഴിക്കായല്ലേ. അപ്പനും മക്കളും ഒക്കെ ആകുമ്പോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ കുടുംബത്തിൽ. എന്ത് പ്രശ്നം? പതുക്കെ പറ, മരിച്ച വീടാ ഇത്. നീ പറഞ്ഞ പ്രശ്നമൊന്നല്ല ഇവന്, ഇവരെ ഇവരെ കളപ്പാണ്. എനിക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്റെ ബർത്ത്ഡേ എന്നുള്ളതിലുപരി നമ്മുടെ പത്താം ക്ലാസ്സിന്റെ ഒരു റീയൂണിയൻ ആണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേട്ടാ, റീയൂണിയൻ എന്റെ വീട്ടില്. ഞാൻ ഇനി ഇറങ്ങില്ല. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഇറങ്ങില്ല, ഇറങ്ങില്ല, ഇറങ്ങില്ല. ഹോപ്പിലെ സെറ്റ് കൊണ്ട് ഇപ്പൊ ഇറങ്ങണം. നീയാണോ ഇവിടെ ഇറങ്ങണം? നീ ആദ്യം ഇറങ്ങ. നീയാണ് ഈ സാധനം വിളിച്ചേറ്റത്? പട്ടി ഇറങ്ങണം. എവിടെയല്ലേ പട്ടി? കരയുടെ പട്ടി പോടാ പട്ടി. ഇവരാരും വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. അടുത്തിനി ആരാണ്? ഹാപ്പി ബർത്ത്ഡേ ജോയ്മോൻ. ഹായ് സമ്പത്ത്. ഞാനാ പോട്ടെ. നീ എവിടെ പോണു? അല്ല, ഇനി ഞാൻ എടുക്കുന്ന ശരിയല്ല. പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നല്ലോ. എടാ, ഇതുവരെ എല്ലാം ഓക്കേടാ. ഓക്കെ, ഞാൻ ഓക്കെ അല്ല. അതിനെന്തിനാ നീ ചൂടാകുന്നത്? അവന്റെ അടുത്ത് വരാൻ പറയണ പെങ്ങളെ. അല്ല, എന്താണ് അവന്റെ ഉദ്ദേശം? എന്താണ് ഞാൻ വരെ വന്നില്ലെങ്കിലും? താനാരെ? അങ്ങനെ അറിയാം. ഞങ്ങളുടെ കുടുംബക്കാരത്തിൽ നിനക്ക് എന്നാ പ്രശ്നം? എനിക്ക് തോന്നുന്നില്ല സജിയേട്ടൻ അറിയില്ലയോ? സജിയേട്ടന് അറിയില്ല. ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾ. നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ മര്യാദ ഓടിപ്പിക്കാൻ പറ്റ വാടാ സച്ചി. കാണിച്ചായോ എന്നാ ഒരു ബഹളം? പ്രശ്നമാണോ? ഒന്നും ഇല്ലടാവേ. ഒരുത്ത വീട് മാറി കയറി നടുവോടിഞ്ഞ എന്റെ പൊന്ന. ഉറപ്പാന്നേ? ഓ, അതൊരു പത്ത് പൈസയുടെ കുറവുണ്ടേ ഉള്ളൂ. നിങ്ങ കേറി കൊണ്ടാവേ. നമ്മളോട്ട് മോശമൊന്നല്ല, നിന്റെ വീടായിപ്പോ സമ്പത്ത്. പെട്ടിയാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മകന്റെ കടന്ന്. അപ്പൻ ചത്തട്ടും തിരിഞ്ഞു നോക്കാത്തൊരു തെണ്ടി എന്നുള്ള പേരെനിക്ക് വേണ്ട. അതുകൊണ്ട് മാത്രം സംസാരിക്കേണ്ട സമയമല്ലത് അറിയാലോ. അതെ. So he did have a tuna head in there. കുറച്ച് പലിശ കൊടുക്ക, നൂറ്റിക്ക് പത്ത്. അയ്യോ, പലിശ നമുക്ക് അറിയണം മച്ചാനെ. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഹരല്ലേ? ഹരം? നിന്റെ അച്ഛന്റെ പേര് എന്താണ് മോനെ? അത് കുമാരൻ. എന്താണ് നല്ല പേരുള്ള? ഇത് കുമാരന്റെ മോനെ. നിന്റെ അടുത്ത് ഒരാളെ മരണ വെട്ടി പോയി ഷോ ഇറക്കാൻ പറഞ്ഞേ. ഇവിടെ സേഫ് അല്ല. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും ഒരു പട്ടിയെ പോലെ. അമ്മ കഴിച്ചിട്ട് നേരത്തെ കിടക്കും. ഒരു ഗ്യാപ്പിട്ടുണ്ട് മേളിപ്പോയ നിങ്ങളും താഴത്തൊന്ന അമ്മയും.
പെട്ടെന്ന് അതാണ് കേട്ടല്ല നിന്റെ അമ്മക്ക് സെറ്റായി തോന്നുന്നു. ഒന്നുമില്ലല്ലോ, അവന്റെ അപ്പനല്ലേ അകത്ത് ചത്തു കിടക്കുന്നേ. അവസാനമായി ഒരു നോക്ക് കാണത്തില്ല എന്ന് പറഞ്ഞു പെട്ടി വാങ്ങിക്കാൻ നമുക്ക് എന്താ പറ്റൂലേ? എന്നാ ചെയ്യാ? നിന്റെ ഒരു കാശ് വരുമ്പോണ്ടോ? ഒരു 5000 രൂപ കാണും. Have you noticed production design has made the death house cold colors and the party house warm colors? പ്രസവത്തിന് വെച്ച കാച്ചെടുത്തിട്ടാണോ മരിച്ചെടുക്കാൻ എത്തുന്നത്? എന്നാ പിന്നെ മോൻസിനോട് ചോദിക്കേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പിള്ളേരുടെ കാശ് മേടിച്ചിട്ട് മരിച്ചെടുക്കാൻ എത്തുന്ന എനിക്ക് വന്നിട്ടില്ല. എന്നതാ ചാച്ചനെ കുറിച്ച് ഓർത്തിട്ടാണോ? പോയവരെ കുറിച്ച് ഓർത്തിട്ടല്ലേ ചേച്ചി, കൂടെ ഉള്ളവരെ കുറിച്ച് ഓർത്തിട്ടാ. എന്നാ കെഴുതി വെച്ചിട്ടാ പോയേക്കുന്നതെന്ന് ആർക്കറിയാം. അല്ല ഇനി ഈ കാര്യത്തിലും അങ്ങനെ തന്നെ തഴയുമോ? നീ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത സ്ഥലമൊക്കെ അവളന്മാരുടെ പേരിൽ എഴുതി വെച്ചേക്കുന്നെങ്കിലും. എനിക്ക് അയാളുടെ ഒരു പുല്ലും വേണ്ട, ഇതൊന്നും കണ്ടിട്ടല്ല മോനിച്ചിനും കൊണ്ട് പോകുന്നത്. തന്തയും തള്ളയും കൂടപ്പുറപ്പൊക്കെ തനിക്കുണം കാണിക്കും. അവസാനം കയറി കിടക്കാനാന്ന് പറഞ്ഞ എന്റെ ഷെഡിലേക്ക് ഒന്ന് വന്നേക്കല്ലേ. മോനിച്ചാ, ഇനി എനിക്ക് ഒക്കെ ആരോടാ ഉള്ളേ? നമ്മളല്ലേടാ കൂടെ നിക്കണ്ടേ. ഹിന്ദിപ്പാട്ടേക്കുന്ന ചാച്ചനാണോ ഞാനാ? അതിനോട് ഞാൻ ചെയ്യാത്ത പണിയില്ല. എന്നിട്ട് അവളെ കിട്ടിയുള്ള പാട്ടിനും പോയി. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് ഞാൻ ബൈക്ക് കയറ്റിന്ന് പറഞ്ഞ് എന്നോട് തല്ലിയിറക്കി വിട്ടില്ലേ? ഞാൻ പറയുന്ന കേക്കാൻ ഈ ചാച്ച നിന്നോ? നീ എങ്കിലും ഒരു വാക്ക് സംസാരിച്ചോ? ഇതൊക്കെ ഇത്രേ ഉള്ളൂ, ഒരു കുടുംബം. Oh, that's such a nice shot. Hard too. Very. ഒറ്റപ്പെട്ടു പോയവന്റെ കഥ. ഡിജെ പോരും. സർ ഡിജെ വരില്ല. വരില്ലേ? അതെന്താടാ? സർ ഡിജെക്ക് ജലദോഷം. സത്യം പറഞ്ഞാൽ ഫേസൽ സാർ പറഞ്ഞായിരുന്നു ഡിജെ വേണ്ടെന്ന്. അവരാരെന്നൊക്കെ പറയാ? I paid you in Canadian dollars. അപ്പുറത്തൊരു മരണം നടന്നിരിക്കുക. I don't care. I want DJ now. യാക്ക് ചാടാൻ കൊണ്ടുവരുന്ന നേരെ മാമ കനേഡിയൻ ചെത്ത യുടോണ മണ്ടി എറിഞ്ഞ് പൊട്ടിക്കണ തെണ്ടി കുന്നളഞ്ഞു. നോ വയലൻസ്. നോ വയലൻസ്. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഒരു പീസ് എടുത്തോടെ. ഒറ്റ പീസ്. ബ്ലാഡി ഇന്ത്യൻ ബഗാസ്. അശുദ്ധനടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഡ്യൂട്ടി സമയത്ത് അടിക്കാൻ പാടുള്ളത്. അത് പിന്നെ സാറേ ഫ്രണ്ട്സ് ഒക്കെ നിർബന്ധിക്കുമ്പോ I had that same thought. Because the guy's what he calls himself a skin doctor, yeah, or something like that. Like I had dermatologist. The same thought. She hasn't spoken at all, has she? I don't think so. Enna enna tuition kaniya kadam kudikki undoyathu orme undo? Adakke ingane orkana andenikale thallum kitti. അല്ലേലും പറയണ്ടെന്ന് നീ പറയാറില്ലല്ലോ. പിന്നെ സമയം കിട്ടില്ലല്ലോ പറയാൻ. 15 വർഷമോ? 15 വർഷമോ? എന്നാ പിന്നെ ഇപ്പൊ പറ. എന്തു പറയാൻ? പറയേണ്ടത് കടമക്കുടിയുടെ അടുത്ത സ്കൂട്ടറാണ് നിങ്ങൾ ഡിഷ്ണു. പറയാ. Lovely shot. ഒരു മരട്ടെ ചാച്ചനൊന്ന് മോടുക്കടാ. And I love thinking about things like this in life. At one moment, someone's... Oh, yeah.
നിങ്ങൾ സമ്മതിക്കൂലല്ലേ? എന്താണ് കൊച്ചിനെ മാറ്റി കഞ്ചാവ് കൊടുത്ത് തലച്ചൂടാക്കിയത് നീ ഒറ്റ ഒരുത്തടാ. എന്നിട്ട് എനിക്കവിടെ വെട്ട് കുത്തു തീർത്തടാ. ഇത് ഇപ്പൊ അതിനെപ്പറ്റി ഈ കത്തി കൂടാനായിട്ട് അങ്ങോട്ട് പോയി പ്രശ്നം തീരുവോ? നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല. സോറി, യാതൊരു കാരണവശാലും സമ്പത്ത് ഇവിടുന്ന പൊട്ടിച്ചെന്ന് അറിയരുത്. ഐശ്വര്യ പറയല്ലേ ബ്ലാക്ക്ഡ് റൂമിൽ ചെയ്യട്ടാ. അപ്പൊ ചോദിച്ചാ ആരാണ്? നീയാണ്. ഉമ്മയാണ് പടച്ചോണ സത്യം, ഞാനല്ല പൊടിച്ചത്. ഇവനാണ് പൊടിച്ചത്, ഞാനല്ല സത്യം, ഉമ്മാണ് സത്യം. ഫൈസല് കൊച്ചുകുഞ്ഞ് അപ്പുറത്ത് മരിച്ചതിന്റെ ചാന. ഓ നൈസ്. കൊച്ചിനറിയാല്ല ഇവനി ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം കാനഡയിൽ നിന്ന് വന്നതാ. പിന്നെ ഈ പടക്കത്തിന്റെ കാര്യം പോലും പൊട്ടിക്കഴിഞ്ഞാ നമ്മളും കൂടെ അറിഞ്ഞ. അതാ അല്ലേ? എന്നാ പറഞ്ഞാലും ഒരാവശ്യം വന്നപ്പോ നീ തന്നെ ഓടിയെത്തിയല്ലോ. അങ്ങനെ വേണമായാലോ കാരായാലും നീ പഴയൊന്നും മനസ്സ് വെച്ചേക്കല്ലോ. ബർത്ത്ഡേക്ക് നിങ്ങൾ ആഘോഷിച്ചോ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊക്കെ ഇച്ചിരി കുറച്ച് വെച്ചാ മതി, ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒത്തിരി മനപ്രയാസം. സാറൊക്കെ തന്ന കുടിച്ചില്ലെങ്കി അത് മോശമല്ലോ. അല്ല പിന്നെ ഒന്നോ രണ്ടോ കുടിക്കും. പിന്നെ ആ ദേവി മോളെ ഇന്ന് അവളെ കൊന്നോ? ഇന്ന് നൈസായി കൊന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് വന്നേച്ച് എന്റെ അച്ഛനും ഒന്ന് കണ്ടേച്ച് പോകും. അവിടെ എല്ലാം നമ്മുടെ ആരാധകരാണല്ലേ. അച്ഛനും അത് വലിയ സന്തോഷവും. അതെ, എല്ലാവരും വിത്ത് ലവ് ഫൈസൽ ഖാനല്ലേ. വെറുതെ എന്നെ തല്ലിട്ട് നീ കേസ് ഏറ്റെടുക്കല്ലേ. എന്താടിവൻ വേണ്ട, ഒരു ബർത്ത്ഡേ വേണ്ട, ഒരു പാർട്ടി വേണ്ട, നിനക്കൊന്നും ഒരു വിലയില്ലേ. ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് എന്റെ കേക്ക് കഴിക്കാൻ നിനക്കും താല്പര്യമെങ്കിൽ അവിടെ ആൾക്കാരുണ്ടോ? ഞാൻ രതീഷ്. അയ്യേ, എന്താ ശബ്ദം ഇങ്ങനെ? അല്ല, ഒരു കട്ടിയില്ല, അത് വേറെ ഡബ്ബിയാണ്. എന്തോ ഒരു ഹിന്ദിപ്പാട്ടൊക്കെ അറിയായിരുന്നു മൂപ്പർക്ക്. പണ്ടൊക്കെ ക്ലബില് അച്ഛൻ്റെ ഹിന്ദിപ്പാട്ടായിരുന്നു മെയിൻ പരിപാടി. ഈ മെഡല് പാട്ട് പാടിയിട്ട് കിട്ടിയതായിരിക്കുമല്ലേ. ഈ കൊച്ചാപ്പിന് ഇത് എന്നാ ഓർത്തോണ്ട കണ്ണില് കയറി തുടങ്ങിയതാ തോന്നുന്നു. ഈ മറ്റവന്മാരെ ഒന്നും ഇവിടെ കയറ്റി തലക്കിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനില്ലേ? ഏത് അവനാ? ആ താടിയെ കൊള്ള. ആള് ബൈക്കും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഐസായിട്ട് ലിഫ്റ്റ് ഒക്കെ അടിച്ചു പോകുന്നു. നീ നീ ചാടി കയറി. പിന്നെ അല്ലാണ്ട് ഫ്രീ ലിഫ്റ്റ് അല്ലേ, എന്നിട്ടെന്താണ് അത് സമ്പത്ത് ഉണ്ട്. പിന്നെ രണ്ടും കൂടി എന്തൊരു അട്ടിയായിരുന്നാ. ഉറപ്പല്ലേ ഈ റോട്ടി കിടന്നിട്ട്. ഞാനൊക്കെ ഇരിക്കണം വിവരം അറിഞ്ഞവൻ. കാനഡ മറന്നു കൂടി പൊരിഞ്ഞടിയായിരിക്കും, തകർക്കായിരിക്കും മരണ വീട്ടില്. അവിടെ സീനാക്കണമെന്ന് ഒന്ന് നോക്കടാ. ഒരു പെക്കടിച്ചിട്ട് പോയിക്കോട്ടെ, ഒന്ന് നോക്കിയിട്ട് അടിച്ചു. അയൽവക്കാർ സ്നേഹിക്കാനാണ് പിന്നെ നിന്റെ ബഹളും ഭർത്താവും ഇല്ലാണ്ട് ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ടും ആ കൊച്ചുകളെ കൊണ്ട് എന്തെങ്കിലും. എന്റെ അപ്പൻ ചത്തടക്കുമ്പോ പടക്കം പൊട്ടിച്ചു മാറി വീട്ടിൽ കയറ്റി സൽക്കരിക്കുന്നതാണ് സിമ്പിള് കാര്യം. പോകുന്നുണ്ടോ? മര്യാദ പിടിപ്പിക്കാൻ വന്നു. ഫൈസലെ കൈ വിടും.
ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മള് ഡാർക്കാണ്. ദിസ് ഈസ് ദ ഹാപ്പനിങ് പ്ലേസ് റൈറ്റ് നൗ. സീ, ലുക്ക് അറ്റ് ഹിം. ജോളിച്ചായ, ജോളിച്ചായ ചിരിക്കുന്നുണ്ടോ? ജോളിച്ചായ, ജോളിച്ചായ പഴയ കഥകളൊക്കെ പറഞ്ഞു. പിന്നെതാ ഇത്, പോയി ഫൈസലെ പോയി വെള്ളം എടുത്തിട്ട് വാ. ഇവിടെ ഞാനെങ്ങനെ ഇടപെടുന്നു? നമ്മുടെ സ്വന്തം വീടാണെന്ന് വിചാരിച്ചാ മതി. ജോയ്മൻ, നീ എന്തെങ്ങനെ? കൂടെ ഗെറ്റ് ഔട്ട്. ജോയ്മനെ, ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് ഹിയർ. ഗോ ഗോ. ചേച്ചി, ഇയാൾ വല്ല കഴിച്ചായിരുന്നോ? മൂത്തല്ല ക്ഷീണമുണ്ടല്ലോ. ഒരു വാക്ക കഴിക്കുന്നില്ല ഡോക്ടറെ. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? അനിമിക്കാണല്ലോ, മൂത്തല്ല വിളർച്ചയുണ്ട്. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? കഞ്ഞിയുണ്ട്. ആ, എന്നാ കുറച്ച് കഞ്ഞി കൊടു. സ്ട്രെസ് എടുക്കാതിരിക്കുന്ന നല്ലത്. അടിച്ചാ ശരിയോ? അല്ല, കുടിച്ചാ ശരിയോ? കുടിക്കും മോളെ, കുടിക്ക്. ഡേറ്റ് എപ്പോഴെന്ന് പറഞ്ഞ? അടുത്ത ആഴ്ച. ആ, ബി പി കുറച്ച് ലോ ആണ്, അപ്പം ഉപ്പിട്ട് കഞ്ഞി കുടിച്ചാൽ ശരിയോ? നമ്മുടെ ചാച്ചനെ നോക്കിയോ ഡോക്ടറെ? ഒന്ന് കൊടുത്തേക്കണേ, കഞ്ഞി ഒന്ന് കഴിപ്പിച്ചേക്കണേ. ഓക്കെ മോളെ, ആ കഞ്ഞി കുടിക്ക്. ഇച്ചാനല്ല പറഞ്ഞ എല്ലാം പണ്ടേ തീർന്നു, പിന്നെ എന്നാത്തിനെ പെട്ടെന്ന് ഇങ്ങനെ. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്, നിങ്ങൾ ആരോടും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ വന്നോണ്ടാണ്. എനിക്ക് ആരോടും മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല, മിണ്ടിക്കൊന്നുകളയും. ഒരുമാതിരി ആർത്തിയാ, അതുകൊണ്ടായിരിക്കും ആ മഞ്ഞമലയിൽ ചെന്ന് പെട്ടത്. അവിടെ ആരോടും ഉണ്ടാന്, പിന്നെ എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് ആരും എന്നോടൊന്നും സംസാരിക്കാനും നിൽക്കാറില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പടക്കം പൊട്ടിച്ചെന്നോട് ക്ഷമിക്കണം. ഞാൻ അന്നേരം ഞാൻ എൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. സംസാരിക്കുകയും കാണുകയും ചെയ്യാത്തതുകൊണ്ട് ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നില്ല അറിഞ്ഞൂടാ. ഡിപ്രഷനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ട് ചേട്ടായി. പിന്നെ നാട്ടിൽ തന്നെ ഈ ആൾക്കാരുടെയും ബഹളത്തിൻ്റെ ഇടയിലായതുകൊണ്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന്. ഈ ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ. ഞാൻ തന്നെ ഈ ബർത്ത്ഡേക്ക് എത്ര പേരെ വിളിച്ചതാപ്പാടാ? അഞ്ച് പേരാ. ആരും വിളിക്കാതെ ആൾക്കാർ വരുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതിതാ മരണം. മരണം ഇനി അതാണോ ഒരു സൊല്യൂഷൻ? To be or not to be. കൊച്ചനെ, നീ എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ചെടുന്ന് പിടിച്ചേ. മരണോ? എന്നാ നിന്റെ പേര്? ജോയ് മോൻ. ഞാൻ മോനിച്ചൻ. എന്നാലും ഇട്ടിച്ച പണി പറ്റിച്ച് കളഞ്ഞല്ലോ കൊച്ചുഞ്ഞെ. എന്റെ കുടുംബസ്വത്തായി ലഭിച്ച് എന്റെ കൈവശമുള്ള രണ്ടേക്കർ ഏലത്തോട്ടവും ചേർന്നുള്ള പുരയിടവും എന്റെ കാലശേഷം എന്റെ രണ്ടാമത്തെ മകനായ മോനിച്ചനും മൂന്നാമത്തെ മകളായ ജസ്നമോൾക്കും തുല്യാവകാശത്തോടെ അനുഭവിക്കാനും എന്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ വാങ്ങിക്കുകയും കൈവശം വെച്ചിരിക്കുകയും ചെയ്ത അണക്കര പത്തുമുറി ദേശത്തുള്ള 3.5 സെന്റ് പറമ്പ് എന്റെ കാലശേഷം വലിയ വീട്ടിൽ അപ്പു വൈദ്യരുടെ മകൾ സാവിത്രിക്ക് സ്വതന്ത്ര അവകാശത്തോടെ അനുഭവിപ്പാൻ പൂർണ്ണ അവകാശമുണ്ടായിരിക്കും. ആ പെണ്ണുപിള്ള ഏതാ? പറയിച്ചായ. Oh no. അവിയതൊക്കെ പുറത്താവുന്നുണ്ട്. It's his mistress. Naughty boy. ആരെയും വലിയ വീട്ടിൽ സാവിത്രി? വലിയ വീട്ടിൽ, വലിയ വീട്ടിൽ, വലിയ വീട്ടിൽ സമ്പത്ത്. അതാണ് നമുക്ക് പരിചയമുള്ള ആരോടെയും വലിയ വീട്ടിൽ സാവിത്രി. No way. It's across the street. And that was part two reaction to Johnny Mon. If you saw us on YouTube, you saw a very cut up version because of copyright reasons. If you actually see full and coverage of this and other things, you can head over to Patreon. I'll put links, scripts up, and comments. You can go check those out and channel memberships. And on to part three. Part three.